ആളുകൾ പറയണ കേട്ട സഹിക്കില്ല, തൻ്റെ ഓപ്പോള് പഴച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും നാട്ടുകാരുടെ വായടച്ച് കെട്ടാൻ ഒക്കുവോ? ഉണ്ണികൃഷ്ണൻ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. അതിനിടയ്ക്ക് രണ്ടാമത്തെ അവൾ രക്ഷപ്പെട്ടു. അതൊരു ഭാഗ്യമായി വെച്ചോളൂ, അല്ലെങ്കിൽ ഇങ്ങനൊരു പെൺകൂടെ തരാവില്ല. എവിടേക്കാ സുഭദ്രെ? അമ്മയൊന്നും പറഞ്ഞില്ലേ? ഉണ്ണികൃഷ്ണൻ എവിടെ പോയിന്നൂടെ പറഞ്ഞില്ല. പൊട്ടിത്തെറിച്ചാ സംസാരിച്ചത്. എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല, ഇറങ്ങിപ്പോന്നു. ഊഹിക്കാൻ പറയൂ, എൻ്റെ പെങ്ങന്മാര് സുഭദ്രയും താത്രക്കുട്ടിയും എവിടാ? ഇളയവളെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് പൊരിയണ്ടാന്ന് കരുതി എടത്തി കൂട്ടിക്കൊണ്ടുപോയതാവും. സാവിത്രി ചെന്ന് പറ്റിയത് വലിയ ധനസ്ഥിതിയുള്ളൊരില്ലത്താ. നമ്പൂരി അച്ചാൽ നല്ല ആഢ്യത്തുള്ളൊരു യോഗ്യൻ, മുജ്ജന്മ സുഹൃതം എന്ന് പറയാം. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടില്ല. അവളുടെ ഇല്ലപ്പേര് പറഞ്ഞില്ല വൈക്കൻ. ചെറുമന അറിയില്ലേ? എളംകുളം ദേവീക്ഷേത്രത്തിന് തൊട്ട് കിഴക്ക്. സുഭദ്രേ, ഏട്ടൻ. താത്രക്കുട്ടി എവിടെ? ഇല്ലത്തില്ല അവൾ. അവിടുന്ന് ആരും വരാറില്ല. ഇവിടുന്ന് അങ്ങോടും അദ്ദേഹം അയക്കില്ല എന്നെ. അതെന്താ? അദ്ദേഹം അങ്ങനെയാ. ഏട്ടൻ വരൂ. എന്താ എടുക്കണ്ട ഏട്ടന്? പറട്ടെ, എവിടെയാണ് എന്റെ നമ്പൂരി? എന്താ കാര്യം ഏട്ടനാ? ഇദ്ദേഹം ഇയാളെ അന്വേഷിക്കുന്ന ആള് നോൻ തന്നെയാ. പെങ്ങളെ കാണാമെന്നാണോ? മേനി എഴുകണ്ട് മോഹിച്ചിട്ടൊന്നും അല്ല, വയസ്സ് കാലത്ത് ശുശ്രൂഷക്ക് ഒരാളായിട്ടാ കൊണ്ടുവന്നത്. ഇവിടെ എന്നെ സ്വൈര്യം കെടുത്താൻ വരരുത്, പൊയ്ക്കോളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വൈകിയാണെങ്കിലും തന്റെ ഇല്ലത്തുള്ളവരുടെ സ്വഭാവം കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാ. ഇറങ്ങിപ്പോളൂ, ഇതും കൂടി എടുത്തോളൂ. ഇയാളുടെ കാശുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിയതെങ്കിൽ ആ കാശ് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാം. അതല്ല, ഇല്ലത്തെ കാശാണെങ്കിൽ അതും എങ്ങനെ ഉണ്ടായിന്ന് ഈ നാട്ടിലൊക്കെ പാട്ടാ. എടുത്തോണ്ട് പോവാൻ. ഏട്ടനൊന്നും തോന്നരുത്. മുൻചുണ്ടിയാണെങ്കിലും ആള് ശുദ്ധനാ. ഇല്ലത്ത് അമ്മയോടെല്ലാം പറയണം, എനിക്കിവിടെ സുഖാണെന്ന്. പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഉണ്ണികൃഷ്ണന്റെ തപാലുകൾ ഈ അഡ്രസ്സിലാണ് റീഡയറക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. ശ്രുതി ക്വാർട്ടേഴ്സ്, എസ്റ്റേറ്റ് റോഡ്, തിരുവമ്പാടി. ദേവൻ? അതാടാ ദേവൻ, നിന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അയച്ച കാശുകൊണ്ട് നീ ഇവിടെ എസ്റ്റേറ്റ് മുതലാളിയായി കഴിയാണ് അല്ല? ഹോസ്റ്റൽ എന്റെ കുടുംബം കുട്ടിച്ചൊറാക്കിയ നീ ഇനി ജീവിക്കുന്ന എന്നെ വിധവയാക്കരുത്.
എന്താ മോളെ ഇത്? നീയും കൂടെ ചേർന്നുകൊണ്ടാണോ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം അന്വേഷിക്കാൻ ഏട്ടൻ ഇപ്പോഴാണോ വരുന്നത്? എവിടെയായിരുന്നു ഇത്ര നാളും? താത്രക്കുട്ടി, ഇങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ മോഹിച്ചതല്ല. എന്താ നടന്നതെന്ന് ഏട്ടനറിയോ? ഭാര്യയെ കൂടാതെ സപത്നി എന്ന പേരിൽ എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാനുള്ള അവകാശം നമ്പൂതിരിമാർക്ക് പണ്ടേ ഉണ്ട്. പക്ഷെ എന്റെ അനുജത്തിയെ നിങ്ങളുടെ സപത്നിയായി എന്റെ ദാസിയായി കാണാൻ എനിക്ക് കഴിയില്ല. അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളൂ. അവളുടെ ജീവിതമെങ്കിലും നശിക്കാതിരിക്കട്ടെ. ഞാനതനുസരിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് വരെ ഓപ്പോള് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഈ വരവ്? ഏട്ടനില്ലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? വരുമായിരുന്നോ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇല്ല, ഇനി എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. നിമ്മി, യെസ്. എന്താടോ, നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു. നേരത്തെ കിടപ്പായോ? ഏയ്, ആ തന്റെ വലിയ ഇല്ലത്തെ കുറിച്ചിട്ടുള്ള കേസ് രാജിയായിക്കൊണ്ട് രണ്ട് വക്കീലന്മാരും കോടതിയിൽ എഴുതി കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയാണിത്. ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി താമസിക്കാം. താങ്ക്സ്. പിന്നെ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ കാര്യം, അത് വലിയൊരു സംഭവമായി മാറ്റുകയാണ്. നാട് നീളെ അതേ ചൊല്ലി പ്രക്ഷോഭങ്ങൾ നടക്കും, പ്രകടനങ്ങളും ഘോഷയാത്രകളും ഉണ്ടാവും, അസംബ്ലിയിൽ ചോദ്യവും. പാർട്ടി ലെവലിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഡി ഐ ജിയെ ഒന്ന് കാണണം. ഒരിക്കലും ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാണ്. ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത്? അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന് വിടാൻ നിയമപരമായി തടസ്സമുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. ഞാൻ സി എമ്മിനെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാം. എന്താ? അയ്യോ, അതെന്തിനാ? സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക് എങ്കിൽ ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ ഒക്കൂ. സാർ, അതിന് തക്കതായ തെളിവ് വേണം. മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ, അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം. അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ഷുവർലി, ബൈ ഓൾ മീൻസ് വി വിൽ ഹെൽപ്പ് യു. താങ്ക് യു. യെസ്, സി ഐ ചന്ദപ്പൻ സ്പീക്കിംഗ്. സർ, യെസ് സർ, അതെ സർ, ഞാൻ ഉടനെ കൊടുത്തയക്കാം. ഹലോ. അതെ, ആ ആറുമുഖനാണ് സംസാരിക്കുന്നത്. ആ ആരെ? ഇത് ട്രിവാൻഡ്രം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്. മുൻപ് നിങ്ങളുടെ ദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം കളവ് പോയില്ലേ? ആ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു പാർട്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. മിസ്റ്റർ അർമുഖൻ നാളെ സ്ഥലത്തുണ്ടാവണം. അതുപോലെ കളിപ്പിരുവായിരിക്കും. അത് ശരിയാണ്. അല്ല, അവർക്ക് വല്ല തെളിവും? അതെ. ഏയ്, അതപകടമാണ്. അത് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞേക്കൂ, എനിക്ക് വയ്യ. ആരാ രാധാകൃഷ്ണ ഈ പാതിരാക്കി? ആരാടോ? ആറുമുഖൻ. എന്താ കാര്യം? അമ്മാവൻ തന്നെ കാരണം. ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളൂ.
എന്തിനാ ഇങ്ങനെ ചുണ്ടിയെടുക്കുന്നത്? അതെ, ആറുമുഖം വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എന്നെയും ആരോ വിളിച്ചു, പക്ഷെ ആറുമുഖം വിളിച്ച് ബഹളം വെക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ ഈ പാതിരായ്ക്ക് പറ്റില്ല. എന്തായാലും നേരം വിളിക്കട്ടെ.